ഈ കൊലപാതകങ്ങളുടെ ഉദ്ദേശം എന്തായിരിക്കും സർ? പറഞ്ഞു തരാം, ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു തരാം. കാക്കി ഇട്ടാൽ ആരും പോലീസ് ആവില്ല, ബുദ്ധി വേണം ബുദ്ധി. ഞാൻ എന്താണോ പറഞ്ഞത്? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്, ഇരിക്കിരിക്കെ. എന്തൊക്കെയുണ്ട് ആനന്ദ് സാബ്? എങ്ങനെയുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്? വളരെ ഡെല്ലാണ് സാർ. ഈയിടെയായിട്ട് ഫോൺ കോൾസ് കൂടുതലല്ലേ? ഏത് കോളിന്റെ കാര്യ? ഇവിടെയുള്ള റൗഡികളെ നാല് കാശ് വരുമാനമുള്ളവരെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുകയാണെന്ന് ഒരു വാർത്ത ഞാൻ കേട്ടു. നിങ്ങൾക്ക് അങ്ങനെയുള്ള കോള് വല്ലതും? അയ്യോ, അങ്ങനൊന്നുമില്ല സാർ. ഈ സോങ് ഏത് സിനിമയിലാണെന്നൊന്ന് പറഞ്ഞേ. മായാബ സാറിലല്ലേ സാർ? ഹാ, കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ. ഇത് ഏതിലാണെന്ന് പറഞ്ഞേ. അറേ സാലേ, ഇതെന്റെ ലാസ്റ്റ് കോളാ. 2 കോടി നാളെ എന്റെ ആൾക്കാരുടെ കയ്യിൽ കൊടുത്തിരിക്കണം. 1 രൂപ കുറഞ്ഞാൽ നിന്റെ ഫാമിലിയിൽ ആരും ബാക്കിയുണ്ടാവില്ല. തരാം, എന്റെ കുടുംബത്തിൽ ഒന്നും ചെയ്യരുത്. ഈ ഡയലോഗ് ഏത് സിനിമയിലാണെന്ന് വല്ല പിടിയുണ്ടോ? മനസ്സിലായി സാർ. രാജാ സാർ, ചോദ്യം ചെയ്യുമ്പോ സൗണ്ട് പുറത്തു കേൾക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്ത് ചെയ്യാനാ, സത്യം പറയിപ്പിക്കാനുള്ള ഓരോരോ മാർഗങ്ങളെ. അതെ സാർ, റസൂലിന്റെ ഫാമിലിയെ കൊന്നുകളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതാണ് സാർ. പണം കൊടുക്കുന്ന സമയത്ത് ഫോളോ ചെയ്യാൻ താൻ ആരെ അയച്ചു? ഇല്ല സാർ, ഞാൻ ആരെ അയച്ചിട്ടില്ല. സത്യമായിട്ടും? സത്യമായിട്ട് സാർ. എന്താ അവിടെ ഉണ്ടായെന്ന് തെളിച്ചു പറയടോ. ഞാൻ തന്നെ പോയത്. ഞാൻ പണം കൊടുത്തിട്ട് തിരികെ പോകുന്നു സാർ. താൻ പണം കൊടുക്കുമ്പോ അവൻ ഒരുത്തനെ ഉണ്ടായിരുന്നല്ലോ. ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ സാർ, വേറെ ആരും ഇല്ലായിരുന്നു. വേറെ ആരും ഇല്ലായിരുന്നു. അതായത് രാജാ, അവ വന്നു കഴിഞ്ഞ് സംഭവിച്ചത് മിക്കവാറും ഇങ്ങനെയായി. പുത്തൻ നോട്ടിന്റെ മണം അങ്ങനെ ഉണ്ടാ. നീ ചാകാൻ പോകുന്നവൻ എന്റെ അഡ്രസ്സിന്റെ ആവശ്യമുണ്ടോ? സമനെ, നീ ബാഗ് കൊടുത്തോണ്ട് വേഗം കൊടുത്ത് രക്ഷപ്പെടാൻ നോക്ക്. അവന്റെ കാര്യം ഞാൻ. അതാണ് രാജാ നടന്നത്. ഔമാരെയൊക്കെ കൊന്നിട്ട് അവൻ ക്യാഷ് എടുത്തോണ്ട് പോയി. ഇവനെ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് വിട്ടാലും ആ റസൂൽ വിടില്ല. ഇവൻ കാരണം അയാളുടെ ആൾക്കാർ മരിച്ചെന്ന് ആ റസൂൽ പറയില്ലേ? ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സാർ? റസൂൽ എവിടെയാടാ? ബാങ്കോക്കിലുണ്ട് സാർ. അവിടുന്നാ എന്നെ വിളിച്ചത്. അവൻ ഇങ്ങോട്ട് വരും മുമ്പ് നീ ഇവിടുന്ന് അങ്ങോട്ട് ചാടിക്കോ. ജംപ്. 2 കോടി ഈ ക്യാഷ് അവൻ എന്ത് ചെയ്യും സാർ? അവൻ അത് കൊണ്ടുപോയി അടിച്ചു പൊളിക്കോടും. എന്താണ് നോക്കുന്നേ? അടിക്കണോ? എങ്കിൽ അടിക്കടാ.